ഞങ്ങളുടെ സംസ്ഥാന സമിതി യോഗം രണ്ട് പ്രമേയങ്ങളാണ് പ്രധാനമായും പാസാക്കിയിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കുന്ന വിഷയം ഏതാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ രാജ്യത്തെ പത്ര സ്വാതന്ത്ര്യത്തിന് നേരെ ഉണ്ടായിരിക്കുന്ന വലിയ വെല്ലുവിളികൾ, ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ അപലപിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയമാണ്. പൊഴ്ത്തിപ്പാടലുകളല്ലാതെ വിമർശനാത്മകമായ പത്രപ്രവർത്തനം വേണ്ട എന്നുള്ള മോദി സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നടപടിക്കെതിരെയുള്ള പ്രതികരണമാണ് ഒന്ന്. BBC, ന്യൂസ് ലോണ്ട്രി, ദൈനിക് ഭാസ്കർ, ഭാരത് സമാചാർ, കാശ്മീർ വാല, ദ വയർ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ള റെയ്ഡുകൾക്ക് ശേഷം ED ഇപ്പോൾ ന്യൂസ് ക്ലിക്കിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഒരു രൂപത്തിലുമുള്ള മാധ്യമ സ്വാതന്ത്ര്യം രാജ്യത്ത് വേണ്ട എന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ വാഴ്ചയ്ക്കെതിരെയുള്ള പ്രമേയമാണ് ഒന്ന് പാസാക്കിയത്. രണ്ടാമത്, ഇപ്പോഴത്തെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഉള്ള രാഷ്ട്രീയ പ്രമേയം, അതിൻ്റെ പകർപ്പുകൾ നിങ്ങൾക്ക് ഉടനെ ലഭ്യമാക്കി തരുന്നതാണ്. ഇതിന് ശേഷം എങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ട് മതി? ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാർട്ടി പ്രവർത്തനം നടത്തുന്നത് എപ്പോഴും വ്യക്തമായ ഒരു രാഷ്ട്രീയ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയിൽ നിന്നുകൊണ്ട് മഹാത്മാഗാന്ധിയും ഡോക്ടർ റാം മനോഹർ ലോഹ്യയും ജയപ്രകാശ് നാരായണനും കാട്ടിത്തന്ന പാതയിലൂടെ ഇന്ത്യ രാജ്യം എന്തായിരിക്കണമെന്നതിനെ സംബന്ധിച്ച് സുവ്യക്തമായ ഒരു കാഴ്ചപ്പാടുകൂടി പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ് ജനതാദള. ഗാന്ധിയുടെയും JP യുടെയും ലോഹ്യയുടെയും ദർശനങ്ങളാണ് ഞങ്ങൾക്ക് മാർഗ ദീപങ്ങളായി മുന്നിലുള്ളത്. ആ പാതയിൽ മുന്നോട്ട് വരുന്നതിനിടയിലാണ് നിരവധിയായ ഘട്ടങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപന കാലഘട്ടത്തിലാണ്, പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ജയപ്രകാശ് നാരായണ നേതൃത്വത്തിൽ മതേതര സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഐക്യം രൂപപ്പെട്ട് ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടിയത്. ആ പാർട്ടി അധികാരം ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം, ജനതാ പരിവാർ എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയതിന് ശേഷം വന്ന അധികാരത്തിൽ വന്നതിന് ശേഷം ജനാധിപത്യ മൂല്യങ്ങൾ പുനഃസ്ഥാപിച്ചു എന്ന് മാത്രമല്ല, സോഷ്യലിസ്റ്റ് മതേതര സങ്കല്പത്തിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കാനുള്ള യജ്ഞമാണ് നടത്തിയത്. BP സിംഗ് അധികാരത്തിൽ ഇരുന്നപ്പോൾ പ്രധാനമന്ത്രി പദം പോലും ത്യജിച്ചുകൊണ്ട് മതേതരത്വത്തിന് നേരെയുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ ആർജവം കാട്ടിയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര പ്രസ്ഥാനമായി തന്നെ നിലനിൽക്കണമെന്നുള്ളതാണ്. ഈ ആശയത്തോട് ഒരു രൂപത്തിലുമുള്ള ആഭിമുഖ്യം പുലർത്താത്ത രണ്ട് കക്ഷികളാണ് BJPയും കോൺഗ്രസ്സും. കോൺഗ്രസ്സാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനാധിപത്യ വിമർശനം നടത്തിയത്. സോഷ്യലിസത്തിനെതിരെ കോർപ്പറേറ്റ് വൽക്കരണ, കുത്തകവൽക്കരണ നയങ്ങൾ, നവലിബറൽ ആഗോളീകരണ നയങ്ങൾ എന്ന ഓമന പേരിൽ നടപ്പിലാക്കി തുടങ്ങിയത് കോൺഗ്രസ്സാണ്. മതേതരത്വത്തിന് വലിയ ഭീഷണിയായി RSS വളരാൻ തക്കവണ്ണം അവർക്കൊരു തുറുപ്പ് ചീട്ട്, അയോധ്യയിൽ രാമക്ഷേത്രം എന്ന തുറുപ്പ് ഇട്ടിട്ട് കൊടുത്തത് കോൺഗ്രസ്സാണ്. അതുകൊണ്ട് BJPക്ക് ബദലാവാൻ കോൺഗ്രസ്സിനാവില്ല എന്ന തിരിച്ചറിവിലാണ് BJP വിധിത്ത കോൺഗ്രസ് ഇതര കക്ഷികളുടെ ഐക്യം ഉണ്ടാകണം, അവരുടെ ഒരുമിച്ചുള്ള പോരാട്ടം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കാൻ ജനതാദള പ്രസ്ഥാനം തീരുമാനിച്ചത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് 2022 October ബാംഗ്ലൂരിൽ ചേർന്ന സമ്പൂർണ്ണ സമ്മേളനം അന്ന് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ പ്രഖ്യാപിച്ചത്. BJPക്ക് പകരമാകാൻ കോൺഗ്രസ്സിനാവില്ല, BJP വിരുദ്ധ കോൺഗ്രസ് എതിര കക്ഷിയുടെ യോജിപ്പിലൂടെ രാജ്യത്തെ ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് സമൂഹമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ യത്നിക്കണം എന്ന് പാർട്ടിയുടെ സമ്പൂർണ്ണ സമ്മേളനം 2022 October ബാംഗ്ലൂരിൽ വെച്ച് കൂടിയപ്പോൾ അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിലുള്ളതാണ്. ഈ നയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക സംസ്ഥാനത്ത് പാർട്ടി പ്രവർത്തിച്ചത്. ആ പാർട്ടി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ BJPയും കോൺഗ്രസും വലിയ അധ്വാനം ആ സംസ്ഥാനത്ത് കാഴ്ചവെച്ചു. എന്നിട്ട് 10-20 സീറ്റുകളിൽ 4000-ൽ താഴെ വോട്ടുകൾക്കാണ് JDSന്റെ സ്ഥാനാർത്ഥികൾ അവിടെ പരാജയപ്പെട്ടത്. അത് BJPയും കോൺഗ്രസിനെയും എതിർക്കുക എന്ന പ്രഖ്യാപിത നയത്തിൽ അടിയുറച്ച് നിൽക്കാൻ കർണാടകത്തിലെ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷവും ചേർന്ന ദേശീയ കമ്മിറ്റി യോഗം തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ ദേശീയ സമ്പൂർണ്ണ സമ്മേളനം തീരുമാനിച്ചു,
ദേശീയ നിർവാഹക സമിതി യോഗം തീരുമാനിച്ചു ഇത് രണ്ടും ബി ജെ പിയും കോൺഗ്രസിനെയും എതിർക്കുക എന്ന നയമാണ് തീരുമാനിച്ചത്. ഈ തീരുമാനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ദേശീയ സമിതി യോഗം ചേർന്ന് തീരുമാനിച്ചതിനും സമ്പൂർണ്ണ സമ്മേളനം തീരുമാനിച്ചതിനും വിരുദ്ധമായി ഒരു യോഗം പോലും ചേരാതെയും ഒരു തരത്തിലുമുള്ള ആലോചന നടത്താതെയും ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുമെന്ന് ദേശീയ അധ്യക്ഷൻ പ്രഖ്യാപിച്ചത് ഇത് സംഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്നാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനതാദൾ എസ് ആ നീക്കത്തോടൊപ്പം ഇല്ല. ദേശീയ അധ്യക്ഷന്റെ ആ പ്രഖ്യാപനത്തെ ജനതാദൾ എസ് സംസ്ഥാന നിർവാഹക സമിതി യോഗം സമ്പൂർണമായി തള്ളിക്കളയുന്നു. ഇടതുപക്ഷ മതേതര കക്ഷികളുമായി കേരളത്തിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലത്തിലധികമായി തുടർന്നു വരുന്ന മുന്നണി ബന്ധം അരക്കിട്ടുറപ്പിച്ച് തുടരുമെന്ന് ഈ നിർവാഹക സമിതി യോഗം അസംതൃപ്തമായി പ്രഖ്യാപിച്ചു. സംഘടനാപരമായുള്ള തുടർ നടപടികൾ യഥാസമയം കൈക്കൊള്ളുന്നതിന് സംസ്ഥാന ഭാരവാഹികളെ യോഗം ചുമതലപ്പെടുത്തി. ഇതാണ് ഇന്നത്തെ പ്രമേയത്തിലുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരളത്തിലെ ജനതാദൾ ഉറച്ചു നിൽക്കും. എൻ ഡി എയുമായി ചേരാനുള്ള ദേശീയ അധ്യക്ഷന്റെ പ്രഖ്യാപനത്തെ ഞങ്ങൾ സമ്പൂർണമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനത്തിലെ പാർട്ടി ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് അവരൊക്കെ എടുക്കുന്ന നിലപാടുകൾ എന്ത്, അവർ ഈ നീക്കത്തോടൊപ്പം ഈ ഉണ്ടാകുമോ, ഈ നിലപാടിനൊപ്പം ഉണ്ടാകുമോ എന്ന കാര്യങ്ങൾ പരിശോധിക്കാൻ കേരളത്തിൽ നിന്നുള്ള ദേശീയ ഭാരവാഹികൾ മുൻകൈയെടുക്കും.